ഹലോ ഗൈസ്, വെൽക്കം ടു കെ എസ് എസ്കോട്ട്. ഇന്ന് നമ്മൾ അടുത്ത ഒരു ടാസ്ക്, അടുത്ത ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത 2022 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ്, അതുപോലെ തന്നെ പ്ലസ് ടു പ്രിലിംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളത്തെ ഒരു ക്രാഷ് കോഴ്സാണ്. കുറച്ച് നാളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഒരു ടൈം പറയാൻ പറ്റില്ല, കാരണം ഇതുവരെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടില്ല, മെയിൻസ് എക്സാം നടന്നിട്ടില്ല. സോ നമ്മുടെ മുന്നിൽ ഒരുപാട് ടൈം കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒരു ടൈം, ഇന്ന 3 മാസമെന്നോ 2 മാസമെന്നോ അങ്ങനെ ഒരു ടൈം കൊടുക്കുന്നില്ല. ഓക്കെ, പകരം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മളുടെ SCRT ടെക്സ്റ്റ് ബുക്കും കൂടി അതിനോടൊപ്പം പഠിച്ചു പോകുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് ഓരോ വീക്കിലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വേറെ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, ഇനി ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കാം. ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പം അതിനെ ആ ഒരു ക്ലാസ്സസ് എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കോഴ്സുകളും വേറെ ഈ ഒരു ടൈം ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വേറെ ക്ലാസ്സസും കണ്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മളുടെ ആദ്യത്തെ ടാസ്കിന്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്യാണ്. ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ 6 ഡേയ്സ് ആണ് ഈ ഇത്രയും ടോപ്പിക്സിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കുന്ന ടോപ്പിക്സ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ആദ്യത്തെ ടോപ്പിക് തന്നെ നമുക്ക് പഠിച്ചു പോകാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതിനകത്ത് നമുക്ക് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷുകാരെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത് നോക്കുന്നത് SCRT ടെക്സ്റ്റ് ബുക്ക് ആണ്. SCRT ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ് നോക്കുന്നത്. 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. നമ്മളുടെ നേരത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ചവർ ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം 7th സ്റ്റാൻഡേർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം 6th സ്റ്റാൻഡേർഡ് ആരെങ്കിലും നേരത്തെ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ലാസ്റ്റ് പ്ലസ് ടു വരെ എത്തിയതിനു ശേഷം നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടെ റെഫർ ചെയ്ത് ഒന്നും കൂടെ റിവിഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു 6 ഡേയ്സിൽ നമ്മൾ നോക്കുന്നത് ബേസിക് സയൻസിലെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന ആ 2 ടെക്സ്റ്റ് ബുക്ക് ആണ്. ആ 2 ടെക്സ്റ്റ് ബുക്കിലായിട്ട് 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 10 ചാപ്റ്റേഴ്സിനെ നമ്മൾ ഓരോ ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈം ടേബിൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ദെൻ നമ്മൾ നോക്കുന്നത് സിവിക്സിലെ ഒരു ടോപ്പിക് ആണ്. സിവിക്സിലെ 1 ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന ടോപ്പിക് ആണ് പിന്നീട് നമ്മൾ നോക്കുന്നത്. ദെൻ ഇതിനോടൊപ്പം തന്നെ മാത്സും ഇംഗ്ലീഷും ആഡ് ചെയ്തിട്ടുണ്ട്. മാത്സിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും ഇംഗ്ലീഷിലെ ടൈപ്സ് ഓഫ് സെന്റൻസുകളാണ്. ഈ 2 ടോപ്പിക്സും നമ്മൾ പഠിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി കളക്ട് ചെയ്തുകൊണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിൽ മുൻവർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ 2 ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് 1 ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് അല്ലേ. നമ്മളുടെ PSC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഓൾമോസ്റ്റ് കഴിഞ്ഞ എക്സാമിന് 10 മാർക്കിന് വരെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. 10 മാർക്കാണ് കോമൺ ആയിട്ട് നമ്മളുടെ കറണ്ട് അഫയേഴ്സിന് കൊടുത്തിരിക്കുന്നത്. സോ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് 2022 പരീക്ഷകൾക്ക് ഓൾമോസ്റ്റ് 2021 ജാനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ചു പോയാൽ നമ്മൾ ഒരുപാട് പിന്നിലായി പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, January 2022 മുതലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ. ഓക്കെ, അതിന് മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ നമുക്ക് റിവിഷൻ ചെയ്ത് പോകാം. ഓക്കെ, സോ ഈ ടാസ്ക് നല്ലതുപോലെ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഒരുവിധം ഒരു ഓരോ ടാസ്ക് വരുമ്പോഴും ആ ഒരു ടോപ്പിക്കുകളെല്ലാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കി പോവുകയാണെങ്കിൽ കുറച്ച് നാൾക്കകം, ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സിലബസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇനി Day 1, Day 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ തന്നെ വേറെ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, മാക്സിമം ടൈം പഠിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് എന്നുള്ളവർക്കൊക്കെ ഓരോ ദിവസം ഇന്ന ഇന്ന ടോപ്പിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചു പോകാം. Day 1 നമ്മൾ നോക്കുന്നത് അറൈവൽ ഓഫ് പോർച്ചുഗീസും അതുപോലെ തന്നെ SCRT ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും പിന്നെ ലോക്പാലിനെ കുറിച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ ഈ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും. നമ്മളുടെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ ടാസ്ക് 1 to 10 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആദ്യം ടാസ്ക് 1 ആദ്യം നമ്മളുടെ ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാകും, പിന്നെ ഈ ഒരു ഓർഡറിലായിരിക്കും Day 1 എന്നും പറഞ്ഞ് ഈ ഒരു ടോപ്പിക്ക്
മൂന്ന് ടോപ്പിക് ഉണ്ടാകും. അങ്ങനെ അങ്ങനെ ആയിരിക്കും. ഡേ 10 വരെയുള്ള, സോറി, ടാസ്ക് 10 വരെയുള്ള എന്താ ക്ലാസ്സസ് ആയിരിക്കും ആ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വരുന്നവർക്ക് വേണമെങ്കിൽ ആ ഒരു ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് ടാസ്ക് 1 മുതൽ ടാസ്ക് 10 വരെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ക്ലാസ് ഓർഡറിൽ കണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടാസ്ക് 10 കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അടുത്ത ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാം കൂടെ എന്താ കുഴക്കണ്ടല്ലോ. ഓക്കെ, സോ ഡേ 2 നമ്മൾ നോക്കുന്നത് അറൈവൽ ഓഫ് ഡച്ച് SERTയിലെ ചാപ്റ്റർ 3 and 4 അതുപോലെ തന്നെ ലോകായുക്തനെ കുറിച്ചിട്ടായിരിക്കും. ഡേ 3 അറൈവൽ ഓഫ് ബ്രിട്ടീഷ് SERTയിലെ ചാപ്റ്റർ 5 and 6 ആണ്. പെർസെൻറ്റേജിനെ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കും. ഡേ 4 നോക്കുന്നത് അറൈവൽ ഓഫ് ഫ്രഞ്ചിനെ കുറിച്ചിട്ടാണ്. SERT ചാപ്റ്റർ 7 and 8 ടൈപ്സ് ഓഫ് സെന്റൻസുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. ഡേ 5 പോകുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് എക്സ്ട്രാ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള അഞ്ചുതിങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം പോലുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതൊക്കെ പഠിക്കും. ദെൻ ലോക്പാലൻ ലോകായുക്തയിലും കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്, ലോക അദാലത്ത്, ഓംബുഡ്സ്മാൻ പോലുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അത് നമ്മൾ അവിടെ പഠിക്കും. ദെൻ SERTയിലെ 8th and 9th ചാപ്റ്റേഴ്സ് ആയിരിക്കും ആ ഒരു ഡേ പിന്നീട് നോക്കുന്നത്. ഡേ 6 എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ്, ആ 2022 January കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഫുള്ളി നോക്കാൻ പോകുന്നത്. പിന്നീട് SERTയിലെ ചാപ്റ്റർ 10. അപ്പൊ ഓൾമോസ്റ്റ് ചാപ്റ്റർ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ SERT ടെക്സ്റ്റ് ബുക്ക് ആ 6 കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആകും. ഓക്കെ, എല്ലാം കൂടി ഇരുന്ന് പഠിക്കുമ്പോഴാണ് നമ്മളുടെ ടൈം അത്രയും പോകുന്നത്. സോ SERTയുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് റിട്ടേൺ നോട്ട്സ് ആയിരിക്കും, റിട്ടേൺ നോട്ട്സിന്റെ ക്ലാസ്സുകളായിരിക്കും. അതിനകത്ത് വേണ്ടുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് വേണ്ടുന്ന എല്ലാ പോയിന്റ്സും തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. സോ നിങ്ങൾക്ക് SERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നിങ്ങളുടെ സമയം കളയേണ്ടതില്ല. നമ്മളുടെ ക്ലാസ്സിനകത്ത് ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ക്ലാസ്സസ് പോകുന്നത്. ഓക്കെ, സോ ഡേ 7 അടുത്ത ദിവസം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പഠിച്ച ഇത്രയും ടോപ്പിക്കുകൾ ഡേ 7 മൊത്തത്തിൽ ഒന്നുകൂടി റിവിഷൻ ചെയ്ത് നോക്കുക കേട്ടോ. ഈ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് ഇത് നോക്കത്തുള്ളൂ എന്നുകൂടി മനസ്സിൽ ആലോചിച്ചിട്ട് വേണം റിവിഷൻ ചെയ്യാൻ. പിന്നീട് നമുക്ക് ഒരുപാട് ടോപ്പിക് അങ്ങോട്ട് പഠിച്ചു പോകാനുണ്ട്. സോ അത് മനസ്സിൽ വെച്ച് നല്ലതുപോലെ വൃത്തിയായിട്ട് തറമായിട്ട് പഠിച്ചു വേണം നിങ്ങൾ അടുത്ത ആ ഒരു ടാസ്കിലേക്ക് എത്താൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി കുറെ പേരുടെ ഡൗട്ട് ആയിരിക്കും, ഇനി ഏതെങ്കിലും ഒരു ടാസ്ക് ഒരു ഡേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഞാൻ അടുത്ത ഡേ തൊട്ട് പഠിച്ചു വന്നാൽ മതിയോ, അല്ലെങ്കിൽ ആ ഡേ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ പുറകിലാകുമല്ലോ എന്നൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഒരു ഡേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് കുറച്ചും കൂടെ കൂടുതലായിരുന്നു അത് എനിക്ക് അടുത്ത ദിവസം കൂടെ പഠിച്ചാൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞതിന് മാത്രം അടുത്ത ഡേയിലേക്ക് വരിക കേട്ടോ. നിങ്ങളുടെ ഡേ അവിടെ കുറഞ്ഞു പോകുന്നേ ഉള്ളൂ, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, അതിൽ നല്ല രീതിയിൽ പഠിച്ചു പറ്റുള്ളവരെക്കാളും നല്ലതുപോലെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു സപ്പോസ് ഒരു ഡേ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ല, കുറച്ചും കൂടെ പെൻഡിങ് ഉണ്ട് എങ്കിൽ ഡേ 3 മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേ 3 ആ മറ്റു ടോപ്പിക്കുകളോടൊപ്പം തന്നെ ആ ഒരു ടോപ്പിക്കും കൂടെ കംപ്ലീറ്റ് ആക്കാൻ നോക്കണം. ഇനിയിപ്പോ അത് നടന്നില്ല എങ്കിൽ അത് എന്ത് ചെയ്യണം, ആ ഒരു വീക്കിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ ഇതിന്റെ ക്ലാസ്സസ് എല്ലാം ഇതിന്റെ പിറകെ അങ്ങോട്ട് വരുന്നുണ്ട്, അതെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്നവരെ ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പ് KS എസ്കോട്ട് എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഓക്കെ, അതിനകത്തായിരിക്കും ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ SERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ അതിനകത്ത് PDF ഇട്ടേക്കാം. ഇനി ആർക്കെങ്കിലും PDF കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഞാനിപ്പോൾ മലയാളത്തിലെ PDF ആണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ PDF കിട്ടാൻ വേണ്ടിയിട്ട് സമഗ്ര എന്ന് പറയുന്ന ആ ഒരു പോർട്ടലിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ടാസ്ക് തുടങ്ങിയാലോ, പഠിച്ചു തുടങ്ങിയാലോ, എല്ലാവരും റെഡി ആണല്ലോ. ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ച് ഒരു ടാസ്ക് 10 20 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് മിക്ക ടോപ്പിക്കുകളും കംപ്ലീറ്റ് ആയി വരും. ഓക്കെ, സോ ടോപ്പിക്കുകൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നവരാണെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ഒരു 2 കൂടെ എക്സ്ട്രാ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ടോപ്പിക്സ് കുറവാണെന്ന് തോന്നുന്നവരാണെങ്കിൽ ഈ ഒരു 4 വല്ലതും ഈ ടോപ്പിക്കുകൾ ഇത്രയും തീർത്തതിനു ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ വീക്ക് ആണെങ്കിൽ ആ സബ്ജക്റ്റ് ഒക്കെ ഫോളോ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറയാനുള്ളത്. അപ്പോൾ നല്ലതുപോലെ പഠിച്ചു തുടങ്ങുക. ഇതുവരെ പഠിച്ചില്ല, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് PSC തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഒരു വകയും എനിക്കറിയത്തില്ല എന്നുള്ളവർക്ക് പോലും ഈ ഒരു കറക്റ്റ് ആയിട്ട് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും, ഈവൻ നമുക്ക് പ്രിലിംസ് പാസ്സാകാനുള്ള മാർക്ക് നമുക്ക് ഇതുവഴി ഒപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ.
കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ മുന്നിൽ ഒരുപാട് ടൈം കിടപ്പുണ്ട്. ഓക്കെ, പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരുപാട് ടൈം, നിങ്ങൾക്ക് ലക്കാണ്, ഇത്രയും ടൈം ഉള്ളത് തന്നെ ലക്കാണ്. ഇനിയിപ്പോ സപ്പോസ് പെട്ടെന്ന് എക്സാം വന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാസത്തിനുള്ളിൽ ഈ ഇത്രയും ടോപ്പിക്കുകളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് മാക്സിമം സമയം എടുത്ത് നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ മുന്നോട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ ക്ലാസ്സിലും കാണാം. താങ്ക് യു.